നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും. നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കല്ലാച്ചിയിലെ വീട്ടമ്മ നൂർജഹാന്റെ മരണത്തെ തുടർന്നുണ്ടായ വിവാദം പുതിയ വഴിത്തിരിവിലേക്ക്. മന്ത്രവാദ ചികിത്സയാണ് മരണകാരണമെന്ന ആരോപണം ഉയർന്നെങ്കിലും ഇതിന് കൃത്യമായ മറുപടിയുമായി നൂർജഹാന്റെ മകൻ രംഗത്തെത്തി. കല്ലാച്ചിയിലെ സി വി ജമാലിന്റെ ഭാര്യയും കുനിങ്ങാട് പരേതനായ കിഴക്കയിൽ മൂസയുടെ മകളുമായ നൂർജഹാൻ കഴിഞ്ഞ ദിവസം ആലുവയിലെ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. ഏറെക്കാലമായി ചർമ്മരോഗിയായ നൂർജഹാന് മതിയായ ചികിത്സ ലഭ്യമാക്കാത്തതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന ആരോപണവുമായി നൂർജഹാന്റെ വീട്ടുകാർ ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് മൃതദേഹം പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമാണ് ഖബറടക്കിയത്. ആലുവയിലെ ആശുപത്രിയിൽ മന്ത്രവാദ ചികിത്സയാണ് നൂർജഹാന് നൽകിയതെന്നായിരുന്നു ഇവരുടെ ആരോപണം. ഈ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട മുജാഹിദ് സംഘടനകൾ രംഗത്തിറങ്ങിയിരുന്നു. ഇന്ന് രാവിലെ KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ കുനിങ്ങാട്ടെ വീട്ടിലെത്തി ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ദുർമന്ത്രവാദവും പ്രാകൃത ചികിത്സാ രീതികളും നിരോധിക്കാൻ സർക്കാർ നിയമം കൊണ്ടുവരണമെന്നും ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്നും കുനിങ്ങാട്ടെ വീട്ടിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഹുസൈൻ മടവൂർ ആവശ്യപ്പെട്ടു. ജഹാന്റെ ഉമ്മയുടെ അടുത്ത് വരികയും ആ വീട് സന്ദർശിക്കുകയും എന്താണ് സംഭവിച്ചത് എന്ന് ആ ഉമ്മ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അപ്പോൾ നമ്മൾ കേട്ടതിനേക്കാൾ ഭീകരമാണ് സംഭവം, പത്രത്തിൽ വന്നതിനേക്കാൾ വളരെ കൂടുതലുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അവർ പറയുന്നത് ഈ കുട്ടിക്ക് ചികിത്സ നൽകിയിട്ടില്ല എന്നാണ്. മാത്രമല്ല ആലുവയിൽ നിന്ന് നിങ്ങളെ മകൾ മരിച്ചു എന്ന് വിളിച്ചു പറയാണ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് എന്താണെന്നറിയാം, നമ്മളിപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരസുഖം വന്നാൽ ചികിത്സിക്കണം എന്ന് പോലും അറിയാത്ത പ്രാകൃതമായ ഒരു രീതി സ്വീകരിച്ചത് എല്ലാവരും അതിനെതിരിൽ രംഗത്ത് വരേണ്ടതാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം, നല്ല ചികിത്സ നൽകണം. വിശ്വാസികൾ അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതുവരെ ഒരു മതപരമായ കാര്യമായി കൂട്ടിക്കടിപ്പിക്കുന്നു എന്നതാണ് സങ്കടകരം. കാരണം മതം എന്ന് പറയുന്നത് ഓരോ മതത്തിനും ഓരോ രീതിയും ഓരോ പ്രമാണവും ഉണ്ടാവും. ഇപ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ളതും നബി തിരുമേനിയുടെ ഉപദേശത്തിലുള്ളതുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കുവീൻ എന്നാണ്. യാ അയ്യുഹ അന്നാസ് തദാവൗ എന്ന് പറയും, നിങ്ങൾ ചികിത്സിക്കുവീൻ. അതുപോലെ തന്നെ രോഗം വന്നാൽ സ്വന്തം രോഗം വന്നിട്ട് നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് അസുഖം വന്നപ്പോൾ അവരെ കാണാൻ പോകുമ്പോൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുകയും ചികിത്സിക്കുകയും ചെയ്യാം, ചികിത്സിക്കുക പ്രാർത്ഥിക്കാം. ഇതിൻ്റെ അപ്പുറം മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ആഭിചാര പ്രവർത്തനങ്ങളും ഇത്തരം കാര്യങ്ങളൊന്നും മതമല്ല, മതത്തിൽ അതിന് യാതൊരു അംഗീകാരവുമില്ല എന്ന് മാത്രമല്ല അതൊക്കെ നിഷിദ്ധമാണ് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലുണ്ട്. അപ്പോൾ ഇത് ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുമാണ് ഇത്തരം ആളുകൾ മുന്നോട്ട് പോണത്. അപ്പോൾ അതിന് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം മരണങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ രംഗത്ത് വരുന്നത്. അതിനു മുമ്പ് തന്നെ ആരംഭിക്കുക, എല്ലാ നാട്ടിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, കേന്ദ്രങ്ങളുണ്ട്, ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഏജൻറ്റുമാരുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് ഗവൺമെൻറ് പോലീസ് ശക്തമായ നടപടിയെടുക്കണം. അതേസമയം നൂർജഹാന്റെ വീട്ടുകാരുടെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മകൻ ബഷീർ പറഞ്ഞു. രോഗിയായ തന്റെ മാതാവിനെ ബാപ്പ ജമാൽ നിരവധി ആശുപത്രികളിൽ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ടെന്നും ബാപ്പയോട് ഉമ്മയുടെ വീട്ടുകാർക്കുള്ള പ്രതികാരം തീർക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ബഷീർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ദുർമന്ത്രവാദം എന്ന് പറയുന്നത് ഇവർക്ക് ഉപ്പാനോടും എന്നോടും വ്യക്തിപരമായ വൈരാഗ്യങ്ങളുണ്ട്. ഉപ്പാനുള്ള വ്യക്തി വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ കുടുംബക്കാർ ഉമ്മാനോട് ഉപ്പാൻ ഒഴിവാക്കി ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട്, ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അതായത് അവർ എപ്പോഴും അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്, ഉപ്പ അതിനൊരിക്കലും കൂട്ടു നിൽക്കൂല. ആ വീട്ടിൽ നിങ്ങൾ നാട്ടുകാരോട് അന്വേഷിച്ചാൽ പറഞ്ഞു തരും അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ്. എപ്പോഴും പറഞ്ഞാൽ അവിടെ ആകെ ഒരു ആണേ ഉള്ളൂ അവിടെ, അതല്ലാത്ത ആണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നില്ല. ബാക്കി പെണ്ണുങ്ങൾ എപ്പോഴും അവിടെ പ്രശ്നങ്ങളാണ്. ഉമ്മ ഉപ്പയൊന്നും അതിന് ഒരു നിലക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല, അവർ തെറ്റായ നിലപാട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് അവരോട് തീർത്താത്ത പകയുണ്ട്. അത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യത്തിന് പോലും, ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലെ അവർ പ്രശ്നം ഉണ്ടാക്കുക. പക്ഷെ അത് ഇവർ വലുതായതുകൊണ്ട് അത് വലിയ രീതിയിലാവും. ഇപ്പോൾ ഒരാൾ വാക്ക് തർക്കായാൽ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ തർക്കിക്കുന്ന മറ്റേ ആൾ
ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇവർ വെറുതെ കൂക്കി വിളിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് നാട്ടുകാരെ കൂടി ഓടിക്കൂടും, അങ്ങനെയൊക്കെ ഇടയ്ക്ക് കിരട്ട് പോയിത്തുള്ളൂ, അങ്ങനെയൊക്കെ ഫുൾ പ്രശ്നങ്ങൾ. ഞങ്ങൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു നിലക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം, ഇപ്പോൾ അവർക്ക് തീർത്ഥാധികാരം പകയുണ്ട്. പിന്നെ എൻ്റെ അമ്മാവൻ, അമ്മാവൻ കല്യാണം കഴിച്ചിട്ട് അമ്മാവൻ്റെ വൈഫിനെ ഒഴിവാക്കണം തരണം, ഉമ്മാമയും അതായത് ഉമ്മാൻ്റെ ഉമ്മയും സഹോദരിയും ആരോ എന്ത് ചെയ്തിട്ടുണ്ട്, അമ്മാവനെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഒഴിവാക്കിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഒരു നിലക്കും കൂട്ടുന്നിട്ടില്ല. നമ്മൾ ഇസ്ലാമിൽ ഡൈവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ചെയ്തിയാണ്. നമ്മളതിൽ കൂട്ടിക്കാൻ പാടില്ല. പ്രോപ്പറായ കാരണം നമ്മൾ ഡൈവോഴ്സ് ചെയ്യും, പക്ഷേ ഞാൻ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന അത്ര നല്ലതല്ല. നമ്മൾ പരമാവധി ഒരു ബന്ധം തകരാണ്ടിരിക്കാൻ നോക്കണ്ടേ. അതിന് ഇപ്പോൾ ഒരു നിലക്കും സപ്പോർട്ട് ചെയ്യുക, അതിന് അവർക്ക് ശക്തമായ എതിർപ്പുണ്ട്. നൂർജഹാന് വിവിധ ആശുപത്രികളിൽ നൽകിയ ചികിത്സയുടെ രേഖകളും മരിക്കുന്നതിന് മുൻപ് നൂർജഹാൻ സ്വന്തം മാതാവിന് ഫോൺ ചെയ്തതിന്റെ ശബ്ദ സന്ദേശവും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഹാജരാക്കി. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും. ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, ബാങ്കറ്റ് ഹാൾ തുടങ്ങി ഈ നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം. രുചിയിൽ വിസ്മയം തീർക്കാൻ അറേബ്യൻ സ്വീറ്റ്സ്, നൂറിൽ പരം ലൈവ് കേക്കുകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, മറുനാടനും തനിനാടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവലാകും. ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ, ഫാമിലി ഡൈനിങ്, അങ്ങനെ ഒരുപാടുണ്ട് ഡി പാരിസിൽ. ഡി പാരിസ്, ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, നിയർ പോസ്റ്റ് ഓഫീസ്, കല്ലാച്ചി റോഡ്, നാദാപുരം.